അങ്ങനെ ഉമ്മൻചാണ്ടി യുഗത്തിന് പരിസമാപ്തിയായി. 53 വർഷം പുതുപ്പള്ളിയുടെ നായകനായിരുന്നു എന്നതിനേക്കാൾ ഏതാണ്ട് 40 വർഷം കേരളത്തിൻ്റെ രാഷ്ട്രീയഗതി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഏതൊരു കൊച്ചുകുട്ടികൾക്കും മനസ്സിലായി. എ കെ ആൻ്റണി എന്ന നാണയത്തിൻ്റെ മറുവശമായിരുന്നു ഉമ്മൻചാണ്ടി. എ കെ ആൻ്റണിയുടെ എല്ലാ രാഷ്ട്രീയ തീരുമാനങ്ങളിലും മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ കരസ്പർശമുണ്ടായിരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന വൈഭവം വേറെ ഒരു ലെവലായിരുന്നു. തന്നെക്കാൾ കൂടുതൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ സ്നേഹിച്ചിരുന്ന ഉമ്മൻചാണ്ടി എന്നും പാർട്ടിക്ക് ദോഷം സംഭവിക്കരുതെന്ന് കരുതി തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. മധ്യകേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാന എതിരാളികളായിരുന്ന കേരള കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് തടയിട്ടിരുന്നതിലെ പ്രധാന ശക്തി കെ കരുണാകരനെ പോലെ തന്നെ ഉമ്മൻചാണ്ടിയുമായിരുന്നു. കേരള കോൺഗ്രസ്സുകളുടെ പല പിളർപ്പുകൾക്കും നിശബ്ദം സാക്ഷ്യം വഹിക്കാനും അത് ആസ്വദിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. എന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അഭിപ്രായ വ്യത്യാസം മൂലം മുന്നണി വിട്ടുപോയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ തിരികെ കൊണ്ടുവരാൻ പ്രാപ്തരായ ആരും തന്നെ കോൺഗ്രസ്സിലില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പണ്ട് തനിക്ക് അധികാരമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും അധികാരമല്ല യു ഡി എഫിൻ്റെ നിലനിൽപ്പാണ് ഇപ്പോൾ ആവശ്യമെന്ന കാഴ്ചപ്പാടിൽ പിന്നണി പ്രവർത്തനം നടത്തി മാണിയെയും കൂട്ടരെയും മുന്നണിയിൽ തിരികെ എത്തിച്ചതിൻ്റെ ചാലകശക്തി ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണദിനത്തിൽ മാതൃഭൂമി ചാനലിലെ അനുസ്മരണ ചർച്ചകളിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ മുന്നിലിരുത്തി പ്രമുഖ പത്രപ്രവർത്തകനായ ജേക്കബ് ജോർജ് ഈ വിഷയം ഓർമ്മിപ്പിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കടന്നുപോക്കോടെ കേരളത്തിലെ കോൺഗ്രസ് ഏതാണ്ട് മൂത്ത കാരണവർ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കൂടെ നിന്നിരുന്നവർ തന്നെ അദ്ദേഹത്തെ വെട്ടിൽ വീഴ്ത്താൻ കാണിച്ചിരുന്ന കുതന്ത്രങ്ങളൊന്നും മറക്കാൻ സമയമായിട്ടില്ല. 2011 മന്ത്രിസഭയിൽ ഇരുന്നും നിന്നും അദ്ദേഹത്തെ അപമാനിച്ച് പുറത്താക്കാൻ ശ്രമിച്ചവർ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തോടൊപ്പം തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ അനുഗമിച്ചത് ഒരുപക്ഷെ കണ്ടുനിന്നവർക്ക് അരോചകം തന്നെയായിരുന്നു. ഇനി പുതുപ്പള്ളിയിലേക്കുള്ള ഭൗമീ കാമുകന്മാരുടെ നോട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഐ ഗ്രൂപ്പ് ഇപ്പോഴേ സീറ്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നിയമസഭയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ശക്തമായി സംസാരിക്കാൻ ആളില്ലാത്തതിനാൽ ജോസഫ് വാഴക്കനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല വേണ്ടപ്പെട്ടവരോട് പറഞ്ഞുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇത് തങ്ങളുടെ സീറ്റാണെന്നും വിട്ടുതരില്ലെന്നും എ ഗ്രൂപ്പ് മാനേജർമാർ പറയാതെ പറഞ്ഞു വെച്ചുവെന്നാണ് കരക്കമ്പി. ഗ്രൂപ്പ് മാനേജർമാർ സ്വയം അവരോധിതനായ വ്യക്തി ഗ്രൂപ്പിലെ മൂപ്പളപ്പം നോക്കാതെ കൊള്ളാവുന്ന എല്ലാവരോടും കളത്തിലിറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പിന്നാമ്പുറ സംസാരം. നാട്ടകം സുരേഷ് മുതൽ ഫിലിപ്സ് മാത്യു വരെ ഏതാണ്ട് 5 പേരെയാണ് ഈ നേതാവ് കളത്തിലിറക്കാൻ പടച്ചട്ട എണീച്ച് നിർത്തിയിരിക്കുന്നത് അത്രേ. മലബാറിൽ നിന്നും കൂടും കുടുക്കയും എടുത്ത് ഓടിവന്ന ഇദ്ദേഹത്തിന് നോട്ടം കോട്ടയം പാർലമെൻറ് സീറ്റിലായിരുന്നു. എന്നാൽ അതിനു മുൻപ് പുതുപ്പള്ളിയിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി വരാമെന്ന കണക്കൂട്ടലിൽ ചൂണ്ട അനങ്ങുന്നത് നോക്കി കാത്തിരിക്കുകയാണ് ഈ കാരണവർ. തിരുവഞ്ചൂരിൻ്റെ നിലപാടിനാണ് കോട്ടയത്ത് കൂടുതൽ സ്വീകാര്യത വരാൻ സാധ്യതയുള്ളത്. പാർട്ടി പറയുന്നവർക്ക് വേണ്ടി പണിയെടുക്കുമെന്ന നിലപാടാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും ഒരാളായാൽ നന്നായിരിക്കുമെന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. അവർ തമ്മിലുള്ള സമവാക്യവും രസതന്ത്രവും അതുതന്നെയായിരുന്നു. ലോക്സഭാ ഇലക്ഷന് മുൻപായി ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബറിൽ മാസങ്ങളിൽ നടക്കും. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതോടൊപ്പം പൊതു തെരഞ്ഞെടുപ്പ് നടന്നാലും ഇല്ലെങ്കിലും സംസ്ഥാനങ്ങളിലെ ഒഴിവുവരുന്ന നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ മുന്നോടിയായി കണ്ട കോൺഗ്രസ് നേതാക്കളുമുണ്ട്. 2019 വീണ് കിട്ടിയ ശബരിമല വിഷയം പോലെ ഈ ലോക്സഭാ ഇലക്ഷന് വേണ്ട കോപ്പ് കൂട്ടിക്കഴിഞ്ഞുവെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറഞ്ഞത്. ഇടത് മുന്നണിയുടെ ഊഴം കഴിഞ്ഞാൽ വലത് മുന്നണിക്കാകും. അതുകൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുല്ലുപോലെ ജയിച്ചു കയറുമെന്ന ഒറ്റ രാഷ്ട്രീയ കാഴ്ചപ്പാട് മാത്രം കൈമുതലായിട്ടുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിലും യു ഡി എഫിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ കൊട്ടാരക്കര വരെ തെരഞ്ഞെടുക്കപ്പെട്ട പോയിന്റുകളിലും കൊട്ടാരക്കര മുതൽ പുതുപ്പള്ളി വരെ റോഡിൻ്റെ ഇരുവശവും നിറഞ്ഞു നിന്ന ജനക്കൂട്ടത്തെ കണ്ട് അത് മുഴുവൻ കോൺഗ്രസ് വോട്ടാണെന്ന് ധരിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങരുത്. ആ വന്ന ജനങ്ങൾ മുഴുവൻ ഉമ്മൻചാണ്ടി എന്ന സ്നേഹനിധിയായ കർമ്മയോഗിയെ കാണാൻ കൂടിയവരാണ്. കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയായി വെറുതെ പേര് കൊടുത്താൽ എല്ലാ മണ്ഡലത്തിലും 15,000 പരം വോട്ട് ലഭിക്കുന്ന ഈ നേതാവിന് ശേഷം ജനപിന്തുണയുള്ള ഒരു നേതാവും കോൺഗ്രസ്സിലില്ലാത്തത് ഖേദകരമാണ്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ മനസ്സിലിരിപ്പ് മറ്റൊന്നാണ്. ചാണ്ടിയുമനെ രാഹുൽ പണ്ടേ ചുണ്ണാമ്പ് തൊട്ട് എണ്ണി നിർത്തിയിരിക്കുകയാണെന്നാണ് കരക്കമ്പി. പത്തനംതിട്ട വഴി ലോക്സഭയിലെത്തിച്ച് തൻ്റെ സംഘത്തിൽ ചേർത്ത് നിർത്താൻ പുതുപ്പള്ളിയിലെത്തിയ രാഹുൽ ഗാന്ധി അത് ഒന്നുകൂടി മനസ്സിലുറപ്പിച്ചിട്ടുണ്ടാകാം. കാരണം തൻ്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെയും മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെയും സംസ്കാര ചടങ്ങിന് ശേഷം ഇതുപോലെ ജനസമുദ്രത്തെ പുതുപ്പള്ളിയിൽ മാത്രമാണ് കണ്ടത്.
അതുകൊണ്ട് തന്നെയാണ് ചാണ്ടി ഉമ്മനെ പത്തനംതിട്ട ലോക്സഭയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. അങ്ങനെ വന്നാൽ പുതുപ്പള്ളിയിൽ അച്ചു ഉമ്മൻ കോൺഗ്രസിന് വേണ്ടി വാളും പരിചയവും എടുത്ത് അങ്കമെട്ടാൻ കളത്തിലിറങ്ങും. പുറത്തുനിന്ന് ആര് നിന്നാലും ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം വോട്ടാക്കി മാറ്റാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവ് രാഹുലിന് മാത്രമല്ല മുതിർന്ന നേതാക്കന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അധികം താമസിക്കില്ല, ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനെ വരും ദിവസങ്ങളിൽ അറിയാം.